ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ഇന്നത്തെ വാശിയേറിയ മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് ഈ വർഷത്തെ ആദ്യത്തെ പ്ലേ ഓഫിൽ കയറുന്ന ടീം എന്ന പേര് നേടിയെടുക്കാം. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പരിക്ക് ഭേദമായോ അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കാനായിട്ട് ഇറങ്ങുമോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പൊള്ളാഡ് വേഴ്സസ് കോഹ്ലി എന്ന് തന്നെയാണ് പ്രോമോ വീഡിയോകളിലെല്ലാം തന്നെ നാം കണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ പരിക്ക് നിസ്സാരമാണ് എന്നും 6 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം IPL പ്ലേ ഓഫിന് വേണ്ടി കളിക്കുമെന്നൊക്കെയായിരുന്നു മുൻപ് വാർത്തകളിൽ വന്നത്. എന്നാൽ നമ്മുടെ ആരാധകരിലെ ഒരു കൂട്ടം പറയുന്നത് അദ്ദേഹത്തിന് ഇനി 2 മാസത്തോളം റെസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ ഓസീസ് T20 ടെസ്റ്റ് ODI തുടങ്ങിയ സീരീസിലേക്ക് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാതിരുന്നത് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ സീസണിൽ ഇനി രോഹിത് ശർമ്മ കളിക്കില്ല എന്നൊന്നും തന്നെ ഇതുവരെ മുംബൈ ഇന്ത്യൻസ് ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതിനൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിനായിട്ട്. വീഡിയോയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലടക്കം ഒരുപാട് ചർച്ച നടന്നതാണല്ലോ ഈ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ T20 ടെസ്റ്റ് ODI സീരീസിലൊന്നും തന്നെ നമ്മുടെ രോഹിത്തിൻ്റെ പേര് ഉൾപ്പെടുത്താത്തത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിലും ഇത് സംബന്ധിച്ച് ചർച്ചകളുണ്ടായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പരിക്കാണ് എന്നും 2 മാസങ്ങൾക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഇനി മടങ്ങി വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി IPL സീസണിൽ കളിക്കാനായിട്ട് ആകില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ അതിൻ്റെ യാതൊരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് മുംബൈ ഇന്ത്യൻസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നമ്മുടെ വിരാട് കോഹ്ലി മനഃപൂർവ്വം രോഹിത് ശർമ്മയുടെ പേര് ടീമിൽ നിന്നും ഒഴിവാക്കി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാദം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ 2 അവിഭാജ്യ ഘടകങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. രോഹിത് ശർമ്മയുടെ പേര് വെട്ടിമാറ്റിയിട്ട് നമ്മുടെ വിരാട് കോഹ്ലിക്ക് എന്ത് ഗുണം? ഒരുപക്ഷെ വിരാട് കോഹ്ലിയേക്കാൾ കൂടുതൽ നേട്ടങ്ങളുള്ള ഒരു താരമാണ് നമ്മുടെ ഓസ്ട്രേലിയക്കെതിരെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു താരമാണ് രോഹിത് ശർമ്മ. അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു രോഹിത് ശർമ്മയെ മനഃപൂർവ്വം ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കാനായിട്ട് വിരാട് കോഹ്ലി വിളിച്ചു പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാത്തിൻ്റെയും ഉത്തരം ഇന്ന് രാത്രി നമ്മുടെ രോഹിത് ശർമ്മ IPLന് ശേഷം തരും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായിട്ട്. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.